it. ഞാനൊരു ഡിറ്റക്റ്റീവ് നോവൽ വായിക്കാ ചെയ്യും, നീ ചെന്ന് എടുക്ക്. അതെന്താ, ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്നവർക്ക് എഴുന്നേൽക്കാൻ കഴിയില്ലേ? ഒന്ന് പോയേ. ലാമി, ലാമി, ഫോൺ, ഫോൺ. എന്താ, എന്താ ചെയ്യും? ഓ, ആദ്യമായി ഹെഡ്സെറ്റ് ഒന്ന് എടുത്ത് മാറ്റ്. ഹലോ, ഇത് ഞാനാ ഗ്രാൻഡ്പ. എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. ഹായ് ഗ്രാൻഡ്പ, ഞാൻ കരുതി പപ്പയോ അമ്മയോ ആയിരിക്കുമെന്ന്. ഞങ്ങൾ മുകളിലായിരുന്നു. സെയിം, ഗ്രാൻഡ്പ ഒരു സീരിയസ് മാറ്റർ പറയാനാ വിളിച്ചത്. ഞാൻ മാർക്കറ്റിലെ വെജിറ്റബിൾസ് കൊടുത്തു വരുന്ന വഴിക്ക് ബൈക്കിലെത്തിയ രണ്ടു പേര് എന്നെ തടഞ്ഞു നിർത്തി പണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് കടന്നു കളഞ്ഞു. അയ്യോ ഗ്രാൻഡ്പ, ഇനി എന്ത് ചെയ്യും? മക്കള്, ആ ഹാപ്പി കിഡിനെ വിളിച്ചൊന്ന് പറയ്, അവൻ വിചാരിച്ചാ എന്തെങ്കിലും നടക്കും. ശരി ഗ്രാൻഡ്പ, ഓക്കെ. എന്ത് പ്രോബ്ലം? ഗ്രാൻഡ്പയാ വിളിച്ചത്. ഗ്രാൻഡ്പയുടെ ബാഗും പണവും ആരോ തട്ടിയെടുത്തെന്ന്. ഓ ഗോഡ്, ഇനിയിപ്പോ എന്ത് ചെയ്യും? പാവം ഗ്രാൻഡ്പ, കഷ്ടപ്പെട്ട് കൃഷി ചെയ്തുണ്ടാക്കുന്ന കാശാ. പെട്ടെന്ന് ഹാപ്പി കിഡിനെ വിളിക്ക്, പെട്ടെന്ന്. ശരിയാ, ഹാപ്പി കിഡ് വിചാരിച്ച ആ കള്ളന്മാരെ പിടിക്കാൻ കഴിയും. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഹായ് ഫ്രണ്ട്സ്. ഹായ് ഹാപ്പി കിഡ്. എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്താ? ശരിയാ ഹാപ്പി, ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാനല്ലേ ഞാൻ. കാര്യം പറയൂ. ഗ്രാൻഡ്പയുടെ പണം രണ്ട് കള്ളന്മാർ പിടിച്ചു പറിച്ചു. ഹേ, സത്യം? അതെ ഹാപ്പി. ഗ്രാൻഡ്പ ഇപ്പൊ എവിടെയുണ്ട്? മാർക്കറ്റിൽ വെജിറ്റബിൾസ് കൊടുക്കാൻ വരുന്ന വഴിയാണ് സംഭവം നടന്നത്. എങ്കിൽ ആ റൂട്ടിൽ എവിടെയെങ്കിലും കാണും. ഡോണ്ട് വറി, ഞാൻ ഇപ്പൊ തന്നെ ഗ്രാൻഡ്പയെ തേടി പിടിച്ച് വേണ്ടത് ചെയ്തോളാം. നിങ്ങൾ ഇവിടെ ഇരിക്കേ. ഓക്കെ, ബൈ. ഹാപ്പി കിഡ് കള്ളന്മാരെ എങ്ങനെയാണ് അവ പിടിക്കുക? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. നമുക്കത് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നമുക്ക് സൈക്കിൾ എടുത്ത് പോയി നോക്കിയാലോ? അത് വേണോ? ഒന്ന് പോയി നോക്കാം ലാമി. ശരി, വാ. ഛേ, ആ ദുഷ്ടന്മാർ ടയറിന്റെ കാറ്റു അഴിച്ചു വിട്ടു. ഈ വഴിക്കാണെങ്കിൽ അധികം വാഹനങ്ങളും വരില്ല. ഹായ് ഗ്രാൻഡ്പ. ഹായ് ഹാപ്പി കിഡ്, നീ വന്നല്ലോ, സമാധാനമായി. അവർ എത്ര പേരുണ്ടായിരുന്നു ഗ്രാൻഡ്പ? രണ്ടു പേരുണ്ടായിരുന്നു. എന്താ നടന്നത്? ഞാൻ പതുക്കെ ഡ്രൈവ് ചെയ്ത് വരികയായിരുന്നേ. മാർക്കറ്റ് വിട്ട ഉടനെ അവർ ഒരു ബൈക്കിൽ എന്നെ ഫോളോ ചെയ്യുകയായിരുന്നു. അനങ്ങരുത്, ആ ബാഗ് എടുക്ക് വേഗം. അയ്യോ, നിങ്ങളൊക്കെ ആരാ? ബാഗ് എടുക്കാൻ വേഗം. എടാ ജിങ്കു, ടയറിന്റെ കാറ്റഴിച്ചുവിട്. ക്യൂ, പെട്ടെന്ന് നടക്ക്, അല്ലെങ്കിൽ കൊന്നുകളയും. അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ, ഇതാ ബാഗ്. അതെ, ഇക്കാര്യം പോലീസിൽ അറിയിക്കാൻ ശ്രമിച്ച പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കില്ല, ഓർമ്മയിലിരിക്കണം. ഓഹോ, അപ്പ അതാണല്ലേ കാര്യം. ആ നമ്പർ ഒന്ന് പറയൂ ഗ്രാൻഡ്പ. KQB 1122. മതി, ബാക്കി ഞാൻ എത്രയാണ്. ഇവിടെ തന്നെ ഇരുന്നു, കള്ളന്മാർ ഇപ്പൊ എത്തും. എത്തുമെന്നോ? ഇവിടെയോ? അതെങ്ങനെ? അതൊക്കെ ഉണ്ട് ഗ്രാൻഡ്പ, ദാ കണ്ടോ. ഹിം ഹും ഹാ. സൂപ്പർ ബൈക്ക്. യെസ്, സൂപ്പർ കിഡിന്റെ സൂപ്പർ ബൈക്ക്. ഗ്രാൻഡ്പ, ഐ വിൽ കം ബാക്ക് സൂൺ. ബൈ.
അത്ഭുതമായിരിക്കുന്നു. ഈ ഹാപ്പി കിഡ് ഒരു സംഭവം തന്നെയാ. എന്തായാലും കാത്തിരുന്ന് കാണാം. ഓഹോ, അവിടെയാണല്ലേ. ശരി, അതെ, ഇതവർ തന്നെ. ഇനിയാണ് കളി ഇൻവിസിബിൾ ആവാ. ചിങ്കു, ഏ, ഒരു ബൈക്ക് തനിയെ പോകുന്നു. അതിശയം തന്നെ. അത് നമുക്ക് തട്ടിയെടുത്താലോ? ശരിയാ. ഇവിടെ അങ്ങ് മാറൂല്ല, വാ. കുറെ കാലമായി വിചാരിക്കുന്നു നമ്മുടെ പഴഞ്ചൻ ബൈക്ക് മാറ്റണമെന്ന്. എന്തായാലും ഇന്നത് സാധിച്ചല്ലോ. ഓ, അടിപൊളി ബൈക്ക്. എടുത്ത് വിടാശാനെ. കള്ളന്മാരെ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് സൂപ്പർ ബൈക്കിൽ കയറി പോയതാ. സൂപ്പർ ബൈക്ക്? ഈ കള്ളന്മാർ, ഇതവർ തന്നെ. എടുക്കടാ എന്റെ കാശ്. കാശ് കൊടുക്കാനാ പറഞ്ഞത്? ഞങ്ങളൊക്കെ ഭയങ്കര മന്ത്രവാദികളാ, ഭസ്മമാക്കി കളയും. അയ്യോ, ഒന്നും ചെയ്യല്ലേ. താ കാശ്. ഗ്രാൻഡ്പാ, പണം കിട്ടിയല്ലോ, സന്തോഷായില്ലേ? അതെ ഹാപ്പി, സന്തോഷമായി. രണ്ടു പേരെയും പോലീസിൽ ഏൽപ്പിക്കണം ഹാപ്പി. അതിനെന്താ? അയ്യോ വേണ്ട, പ്ലീസ്. മിണ്ടി പോയത്. ഹിം ഹും ഹാ, ഗോ ടു പോലീസ് സ്റ്റേഷൻ. അയ്യോ, രക്ഷിക്കണേ. രണ്ടുപേരും പിടികിട്ടാ പുള്ളികളാ. കിടക്കട്ടെ കുറച്ചു കാലം ജയിലില്. അങ്ങനെ തന്നെ. ആ ഭസ്മമാക്കുന്ന വിദ്യ ഒന്ന് കാണിച്ചു തരാമോ? ഭസ്മമോ? അതെ, ഞാൻ ഭയങ്കര മാന്ത്രികനാ, ഭസ്മമാക്കി കളയും. ബിം ബോം ബോ. ഹാപ്പി കിഡ്.